പഴയ ബസ് സ്റ്റാൻഡ് കണ്ണൂരിൽ 40 വർഷത്തോളമായിട്ട് ഈ പരമ്പരാഗത രീതിയിൽ കൗങ്ങിൻ്റെ മരം കൊണ്ട് പേൻചീർപ്പ് ഉണ്ടാക്കുന്ന കണ്ണാട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കല്യാണം കഴിച്ചത് എവിടെയാ? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ തന്നെ? ഭാര്യയല്ലോ? അവിടെയുള്ള ഇവിടെ ഇല്ല. 40 കൊല്ലം ആയോ ശരിക്കോ? അപ്പോലെ ഇല്ലേ, ഈ പ്ലാസ്റ്റിക് ചീർപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരല്ലേ? കേൾക്കുന്നില്ല, ഒച്ചത്ത് പറ. പ്ലാസ്റ്റിക് ചീർപ്പ് അവർ പറഞ്ഞത് കൊണ്ട് നമ്മൾ വാങ്ങി വെച്ചതാണ്. അതിന് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അത് വാങ്ങി നോക്കാൻ രക്ഷയില്ലല്ലേ. നമ്മളെ അവർ വേറെ സ്ഥലത്ത് പോകണ്ടല്ലോ, ഇവിടെ വേണ്ടല്ലോ. അങ്ങനെയായിട്ട് അവർ പറഞ്ഞത് കൊണ്ട് നമ്മൾ. ഈ പേനു ഏരിയയിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറവാണോ ശരിക്കും? പണ്ടത്തെ പോലെ കുട്ടികളെ തലയിൽ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? എല്ലാരും മേടിക്കുന്നുണ്ട്. അല്ല, പണ്ട് നമ്മളെല്ലാം ചെറുപ്പത്തിൽ എല്ലാ കുട്ടികളും നമ്മളെല്ലാം തലയിൽ ഇഷ്ടം പോലെ പേനുണ്ടാവുമായിരുന്നു. ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പോയാലോ, ഒരു കുട്ടിയിൽ പോയാലോ, പിന്നെ ഒരു കുട്ടിക്ക് എങ്ങനെ വരും? അതുകൊണ്ട് സ്കൂളിൽ വരണാലേ എല്ലാ കുട്ടികൾക്ക് വരും. അതുകൊണ്ട് അവർ മേടിച്ച് കൊണ്ടുപോകും. നാഗർകോയില് സ്വന്തം വീടും സ്ഥലമൊക്കെ ഉണ്ടാവും? മാത്രമേ ഉള്ളൂ. വീട് മാത്രം? കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേര് ഇപ്പൊ ഇല്ലല്ലേ? ഇല്ല, നാട്ടിലതല്ല. അവരുടെ പണി നിർത്തി, പണി സ്റ്റോപ്പാക്കി. നിങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കണ്ണൂർ എങ്ങനെ സ്ഥലം നിങ്ങളെ അഭിപ്രായത്തില്? കണ്ണൂർ നമ്മളെ എപ്പോഴും ഇവിടെ 40 കൊല്ലമായിട്ടല്ലേ ഉണ്ടാവുന്നു. അതുകൊണ്ടാ ചോദിക്കുന്നത്. നമ്മളെ എപ്പം വേറെ സ്ഥലത്ത് പോവില്ല, ഇവിടെ മാത്രമേ പണിയെടുക്കാറുണ്ട്. അങ്ങോട്ടും നല്ലൊരു നാടല്ലേ കേരളവും കണ്ണൂർ? വയസ്സെത്രയായി ഇപ്പോ? 55 വയസ്സേ ഉള്ളൂ അല്ലേ? ഓ, ഇനിയും കുറെ നാളെ പണിയെടുക്കാം ആരോഗ്യം ഉണ്ടെങ്കിൽ അല്ലേ. കൗങ്ങാണ് മരം അല്ലേ? കൗങ്ങ്? തടി എവിടെ കിട്ടുന്നേ? ഇവിടെ തന്നെ കിട്ടുമല്ലോ അല്ലേ? കൗങ്ങ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഈ ബസ്സുകളെ ചീറിപ്പായിന്ന് ഇവിടെ ഇരിക്കുമ്പോ എപ്പെങ്കിലും പേടിയോ അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ? നമുക്ക് പോലും നടന്നു പോകാൻ പേടിയുള്ള സ്ഥലം അങ്ങനെയൊന്നുമില്ലല്ലേ. ഈ നീളത്തിലുള്ള ഉണ്ടാക്കുന്നുള്ള മറ്റേതില്ലേ ആ പരന്നത്? ഒരു ഐറ്റം മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പോ. മറ്റേ സാധനം പരന്നത് അത് നമ്മൾ ആക്കലില്ല. ഇതന്നെയാണ് മെയിൻ ഐറ്റം. 30 കുറിച്ച് കണ്ണൂരിൽ എത്രയോ വർഷങ്ങളായിട്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40 വർഷത്തോളമായിട്ട് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇതിന്റെ ഒരു അത്ഭുതം, ഇതിന്റെ ഒരു ബ്യൂട്ടി എന്താന്ന് പറഞ്ഞാല്, ഇത് നല്ല മൂത്ത കഴുങ്ങിന്റെ അകത്തുനിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന് ഒരുപാട് കാലം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. മാത്രല്ല, ഇതിന്റെ ഉപയോഗം ലോങ് ലൈഫ് കൂട്ടണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാല് നമ്മള് എള്ളെണ്ണയിൽ ഇട്ട് വെക്കണം. അന്നേരമാണ് അതിന്റെ എണ്ണും ലൈഫ് കൂടുക. ഇതൊന്നും അരിക്കൂല, പിന്നെ പൂപ്പൽ പിടിക്കൂല, അങ്ങനത്തെ യാതൊരു ചതലരിക്കൂല. ലോങ് ലൈഫായിട്ട് ഇത് കിട്ടും. 40 വർഷം എന്ന് പറയുമ്പോ മൂപ്പര് ഏകദേശം 20 വയസ്സിലെങ്ങാനും വന്നേരിക്കും നാഗർകോവിൽ തമിഴ്നാട്ടിൽ. അതെ അതെ, ഇവര് മുമ്പ് മൂന്നാൾക്കാരുണ്ടായിരുന്നു, ഇപ്പം രണ്ടാൾക്കാർ നാട്ടിൽ പോയി. അതെ, സ്ഥിരം കാഴ്ചയാണ് ഇവിടെ. സ്ഥിരം കാഴ്ചയാണ്, പിന്നെ മാത്രല്ല വളരെ ഒരു ന്യായമായ റേറ്റും കൂടിയാണ്. എത്ര വില അറിയോ? സിംഗിൾ പീസെല്ലാം എടുത്തു കഴിഞ്ഞാൽ 75 റുപ്യൊക്കെ മറ്റേ കൊടുക്കുന്നത്. മുമ്പൊക്കെ വളരെ 80 രൂപയൊക്കെ കൊടുക്കുന്നത്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ പൈസ കൊടുത്തത്. ഇന്ന് പറഞ്ഞാല് നമ്മളെ ഒരു അതിജീവന ഒരു മാർഗം എന്നും വരുമ്പോൾ പിന്നെന്താന്ന് പറഞ്ഞാല് പിന്നെ കണ്ണാട്ടനെ ഒരു വ്യസനം എന്താന്ന് പറഞ്ഞാല് ആരും ഈ തൊഴിലിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ആരെങ്കിലും വന്ന ഒരു ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ആരും ഇതിലേക്ക് വരുന്നില്ല. കാരണം ഇത് നശിച്ചു പോകാൻ പാടില്ല എന്നൊരു ആഗ്രഹം ഓർക്കുന്നുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് പറയാൻ ആരും ഈ തൊഴിൽ പഠിക്കാൻ. പരമ്പരാഗത തൊഴിലിന്റെ അവസ്ഥ ഇതെല്ലാം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഖാദിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഖാദി നെയ്ത്തിലേക്കും ആരും വരുന്നില്ല എന്നാ പറയുന്നില്ല, ആരും വരുന്നില്ല. കയർ വ്യവസായത്തിലേക്ക് ആരും വരുന്നില്ല. ഇതൊക്കെ നമുക്ക് എന്നാലോ ഇതൊക്കെ ലോകം ഉള്ളിടത്തോളം ഈ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കേ പറ്റുള്ളൂ. അതെ,
പെണ്ണുങ്ങള് പിന്നെ തലയിൽ പേനുണ്ടെങ്കിൽ ഈ ചീർപ്പോണ്ട് മാറുന്നാൽ പേന് എന്തായാലും കിട്ടാത്ത പേന കൂടി കിട്ടും. പണ്ടോട്ടെ എന്നെ ചെറുപ്പത്തിലേ കാണുന്ന സാധനം ഇത്. ഇതാരാ വാങ്ങിക്കൊണ്ടുവന്ന കസ്റ്റമേഴ്സ്? ആരാന്ന്? കസ്റ്റമേഴ്സ് പെണ്ണുങ്ങൾ തന്നെ. കടകളിലേക്ക്? കടകളിലേക്ക് അങ്ങനെ പോകുന്നില്ല, വന്ന് നേരിട്ട് വന്നിട്ട് തന്നെ വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഞാനല്ല എത്രയോ കാണുന്നു, ഞാൻ ദിവസം കണ്ണൂർ വരുന്നു, എത്രയോ ആൾക്കാർ വന്ന് കാത്തിട്ട്. ഇവർ നാട്ടിൽ പോയ ദിവസം ഭയങ്കര സമാശയായിരിക്കും, എല്ലാവരും വന്നിട്ട് ഇങ്ങനെ പ്രതീക്ഷയോടെ വരെ. പക്ഷെ ഇവരുടെ ഉണ്ടാവില്ല. ഞാൻ ആയിക്കല്ലോ വിളിച്ച് ചോദിച്ചിട്ട് എപ്പോഴാ വരുവാന്നെല്ലാം ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കല്ലോ. ശരി.